നമസ്കാരം, ഞാൻ ടീന സൂസൻ ടോം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഹസൻ തുടരും. കെ പി സി സി പട്ടികയ്ക്ക് അംഗീകാരമായതിനു പിന്നാലെ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തൽക്കാലം എം ഹസൻ തന്നെ തുടരാൻ ധാരണ. പുതിയ മാറ്റങ്ങൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം എ ഐ സി സി സമ്മേളനം ജനുവരിയിലോ ഫെബ്രുവരിയിലോ ചേരാനും ധാരണ. എ ഐ സി സി പുനഃസംഘടനയിൽ കേരളത്തിന് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് പുറമെ ഒരാൾ കൂടി എ ഐ സി സി ജനറൽ സെക്രട്ടറി ആകുമെന്നും സൂചന. ഫീസ് നിശ്ചയിച്ച് കമ്മീഷൻ. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വത്തിന് വിരാമം. 4 ക്രിസ്ത്യൻ കോളേജുകളിലെ എം ബി ബി എസ് ഫീസ് നിശ്ചയിച്ച് ജസ്റ്റിസ് രാജേന്ദ്ര ബാബു കമ്മിറ്റി. കോലഞ്ചേരി, അമല, പുഷ്പഗിരി, ജൂബിലി കോളേജുകളിൽ ഈ വർഷം ഫീസ് 4.85 ലക്ഷം. അടുത്ത വർഷം ഇത് 5.60 ലക്ഷം ആകുമെന്നും ജസ്റ്റിസ് രാജേന്ദ്ര ബാബു കമ്മിറ്റി. ഫീസ് നിർണായക സമിതി ഇക്കുറി നിലപാടെടുത്തത് ഓരോ കോളേജിന്റെയും സൗകര്യവും മുതൽമുടക്കും വ്യത്യസ്തമായതിനാൽ പ്രത്യേകം ഫീസ് ഈടാക്കണമെന്ന് മാനേജ്മെന്റുകളുടെ ആവശ്യം കൂടി പരിഗണിച്ച്. അതേസമയം വാർഷിക ഫീസ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കോഴിക്കോട് കെ എം സിറ്റി നൽകിയ ഹർജിക്കെതിരെ എതിർ സത്യവാങ്മൂലം നൽകുമെന്ന് ജസ്റ്റിസ് രാജേന്ദ്ര ബാബു. അടുത്ത മാസത്തോടെ മറ്റ് കോളേജുകളുടെ ഫീസ് നിർണയത്തിനുള്ള രേഖകൾ പരിശോധിക്കാനും തീരുമാനം. വലവിരിച്ച് പോലീസ്. ചാലക്കുടി രാജീവ് വധക്കേസിൽ സി പി ഉദയഭാനുവിനെ കസ്റ്റഡിയിലെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെ ഒളിവിൽ കഴിയുന്ന അഭിഭാഷകനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഉദയഭാനുവിന്റെ ടവർ ലൊക്കേഷൻ ഇപ്പോഴും കൊച്ചിയിൽ തന്നെയെന്ന് കണ്ടെത്തൽ. കൊച്ചിയിലോ ചാലക്കുടിയിലോ ഏതെങ്കിലും കോടതികളിൽ കീഴടങ്ങാൻ സാധ്യതയുണ്ടെന്നും നിഗമനം. അഭിഭാഷകനായി നിരീക്ഷണം ശക്തം. വിഷയത്തിൽ ഉദയഭാനുവിന് തിരിച്ചടിയായ ഹൈക്കോടതി ഉത്തരവ് പ്രതി എത്ര ഉന്നതനായാലും നീതിപീഠത്തിന് അതീതനല്ല എന്ന നിരീക്ഷണത്തോടെ ഉദയഭാനുവിന്റെ അറസ്റ്റ് അനിവാര്യമെന്നും എത്രയും വേഗം അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ കീഴടങ്ങണമെന്നും കോടതി. ഉത്തരവ് അഭിഭാഷകനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നും അതിനാൽ ജാമ്യം നൽകരുത് എന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം പൂർണ്ണമായും അംഗീകരിച്ച്. അഭിഭാഷകന് ജാമ്യം നൽകുന്നത് പ്രതികൾ സ്വാധീനിക്കപ്പെടാൻ ഇടയാക്കുമെന്ന് പ്രോസിക്യൂഷൻ. രാജീവ് കൊല്ലപ്പെട്ട ദിവസം ഉദയഭാനുവും പ്രതികളായ ചക്രജോണിയും രഞ്ജിത്തും ഉണ്ടായിരുന്നത് ആലപ്പുഴയിൽ ഒരേ ടവർ ലൊക്കേഷന് കീഴിലെന്നും പ്രോസിക്യൂഷൻ. അതേസമയം പ്രതികളുമായി ഉദയഭാനു സംസാരിച്ചത് അഭിഭാഷകൻ എന്ന നിലയിൽ മാത്രമെന്ന് കോടതിയിൽ പ്രതിഭാഗം. പടയൊരുക്കി യുഡിഎഫ്. യുഡിഎഫിന്റെ രാഷ്ട്രീയ ജാഥ പടയൊരുക്കത്തിന് കാസർഗോഡ് ഉപ്പളയിൽ നാളെ തുടക്കം. ജനരക്ഷയുമായി ബി ജെ പിയും ജനജാഗ്രതയുമായി ഇടതുമുന്നണിയും ഇളക്കിമറിച്ച വഴികളിലൂടെ രമേശ് ചെന്നിത്തല നയിക്കുന്ന ജാഥ എ കെ ആന്റണി ഉദ്ഘാടനം ചെയ്യും. യുഡിഎഫിന്റെ പടയൊരുക്കം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയെന്ന് പ്രതിപക്ഷ നേതാവ്. ജാഥയിലുള്ളത് 10 സ്ഥിരാംഗങ്ങൾ. പടയൊരുക്കത്തിന്റെ ഭാഗമായി നവംബർ 8 കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന മേഖലാ റാലി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 17 കൊച്ചിയിലെത്തുന്ന പടയൊരുക്കത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിശിഷ്ട അതിഥിയാകുമ്പോൾ ഡിസംബർ 1 ശംഖുമുഖത്തെ സമാപന റാലി രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. അതേസമയം പടയൊരുക്കം യാത്രയിൽ നിന്ന് കളങ്കിതരെ മാറ്റി നിർത്തുമെന്ന് വി ഡി സതീശൻ. പല ഭാഗങ്ങളിൽ നിന്നും യാത്രയെ തകർക്കാനുള്ള ഗൂഢനീക്കം നടക്കുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് യാത്രയിൽ സ്ഥാനമില്ല. ഇത് സംബന്ധിച്ച് കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും കെ പി സി സി വൈസ് പ്രസിഡന്റ്. ജി എസ് ടിയിൽ ധാരണ. ജി എസ് ടിയിൽ മാറ്റം കൊണ്ടുവരുന്നതിന് കേന്ദ്രത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ധാരണയുമായി സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗം ഡൽഹിയിൽ. നടപടി: ചില വിൽപ്പനക്കാർ പരമാവധി വിൽപ്പന വിലയ്ക്ക് പുറമെ ഉപഭോക്താക്കളിൽ നിന്ന് അധിക തുക ഈടാക്കുന്ന സാഹചര്യത്തിൽ. എം ആർ പിക്ക് പുറമെ ഈടാക്കുന്ന അധിക വില നിയമപ്രകാരം കുറ്റകരമെന്നും യോഗത്തിൽ പൊതുവികാരം. പുതിയ നീക്കം ചെറുകിട ഇടത്തരം സംരംഭങ്ങളെക്കുറിച്ച് ഉയരുന്ന പരാതികൾ കുറയ്ക്കാൻ സഹായിക്കും. ജി എസ് ടിയുടെ പേരിൽ അധിക തുക ഈടാക്കുന്ന റെസ്റ്റോറന്റുകളിലും മാളുകളിലും നിയമം നിർബന്ധമാക്കണമെന്നും ആവശ്യം. മന്ത്രിതല യോഗത്തിന്റെ ശുപാർശകൾ നവംബർ 10 ഗുവാഹട്ടിയിൽ ജെയ്റ്റ്ലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജി എസ് ടി കൗൺസിൽ യോഗം പരിഗണിക്കും. തീരം കാണാത്ത തിരക്കഥ. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തിന് തിരിച്ചടി നൽകി മുഖ്യസാക്ഷിയുടെ മൊഴിമാറ്റം. ദിലീപിന് അനുകൂലമായി മൊഴിമാറ്റിയത് കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യയിലെ ജീവനക്കാരൻ. പൾസർ സുനി സ്ഥാപനത്തിൽ വന്നിട്ടില്ലെന്ന് പുതിയ വെളിപ്പെടുത്തൽ. ജീവനക്കാരന്റെ രഹസ്യമൊഴിയുടെ പകർപ്പ് അന്വേഷണ സംഘത്തിന്. പോലീസ് പിടിയിലാകുന്നതിന് തലേ ദിവസം പൾസർ സുനി ലക്ഷ്യയിലെത്തിയെന്നും കാവ്യ അന്വേഷിച്ചു എന്നുമായിരുന്നു ജീവനക്കാരൻ ആദ്യം മൊഴി നൽകിയിരുന്നത്. കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ലക്ഷ്യയിൽ പോയതായി പൾസർ സുനിയും മൊഴി നൽകിയിരുന്നു. നടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് താൻ അവിടെ ഏൽപ്പിച്ചതായും പൾസർ സുനി വെളിപ്പെടുത്തിയിരുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ജെറീന ചേരും. നമസ്കാരം.